ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്തുക്കുന്നു. പാലാ സെന്റ് തോമസ് കോളേജിൽ പെൺകുട്ടിയെ സഹപാഠി കഴുത്തറുത്തുക്കുന്നു. വൈക്കം തലയോളപ്പറമ്പ് സ്വദേശിനി 22 വയസ്സുള്ള നിധിനമോളാണ് കൊല്ലപ്പെട്ടത്. കൂത്താട്ടുകുളം സ്വദേശി അഭിഷേക് ബൈജുവാണ് കൊടും ക്രൂരത ചെയ്തത്. ഫുഡ് ടെക്നോളജി ബിരുദ വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ട നിധിനയും കൊലപാതകി അഭിഷേകും. കൊലപാതകത്തിന് പിറകിലെ കാരണം വ്യക്തമല്ല. പ്രണയ നൈരാശ്യമാണ് കൊടും ക്രൂരതയുടെ കാരണമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ക്യാമ്പസിലിരിക്കുമ്പോഴാണ് സംഭവം. അഭിഷേകും നിധിനയും ഒറ്റയ്ക്ക് സംസാരിച്ചു നിൽക്കുന്നത് മറ്റുള്ള കുട്ടികൾ കണ്ടിരുന്നു. പെൺകുട്ടി നിലത്തുവീണ് കിടക്കുന്നത് കണ്ടാണ് മറ്റുള്ളവർ വന്ന് നോക്കുന്നത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 10 മിനിറ്റിനകം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ചെറിയ കത്തികൊണ്ടാണ് കഴുത്തറുത്തത്. ക്യാമ്പസിലേക്ക് കത്തി കൊണ്ടുവരേണ്ട സാഹചര്യമില്ലാത്തതിനാൽ കരുതിക്കൂട്ടി കത്തിയുമായെത്തി കൊലപാതകം നടത്തുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. അഭിഷേകിനെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു പയ്യൻ, അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഒരു പേപ്പർ കട്ടർ കൊണ്ട് അവളെ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് എന്താണ് കാരണം? ഇല്ല, ഇപ്പോൾ നമ്മൾ അവനെ ഇത് ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. നമ്മളവനെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവന് ഇൻട്രോഗേഷൻ പെൻഡിംഗ് ആണ്. അറിയില്ലല്ലേ, അവർ ഇൻട്രോഗേറ്റ് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും. പിടിച്ച് ഇവിടെ കണ്ട ആൾക്കാർ അവനെ പിടിച്ചു വെച്ചതാണ്. പിന്നെ അവർ പോലീസിനെ വിളിച്ച് അറിയിച്ചു. ഇപ്പൊ അവൻ നമ്മളെ കസ്റ്റഡിയിലുണ്ട്. ഞാനിപ്പോ ബോഡി ഇപ്പൊ വരെ കണ്ടില്ല. ജസ്റ്റ് അറൈവ് ടു ദി സീൻ ഓഫ് ക്രൈം. അത് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കാൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തു, അത് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കാനുണ്ടല്ലോ. അവന് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പേപ്പർ കട്ടർ അവൻ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഇല്ല, അത് നമുക്ക് മനസ്സിലാവും. അവന് ഇന്റർഗേറ്റ് ചെയ്ത ശേഷമേ പറയാൻ പറ്റൂ. പ്രണയനൈരാശ്യമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടോ? അതിനൊരു തുടർന്നുള്ള ഇവർ ആർക്കോ കണ്ട ആൾക്കാർക്ക് അവരെ പറ്റി കൂടുതൽ അറിയില്ല. സോ അവനെ ചോദിച്ച പിന്നെ നമുക്ക് മനസ്സിലാവും. കഴുത്തിന് പിടിച്ച് കുത്തി താഴെ എത്തിയപ്പോൾ ഞാൻ ഓടി വരുന്നത്. ഓടി വന്ന് കഴിയുമ്പോൾ ഇവിടെയും കണ്ടു രണ്ടു മൂന്ന് പിള്ളേരും പണ്ടാണ്. ആ പിള്ളേർ അവരാ കൂടെ അവിടെ പണ്ടെന്ന് തോന്നും. അവർ ഓടി നിന്ന് ചേട്ടാ ഓടി ഒരു രക്ഷപ്പെടുത്ത ആ കൊച്ചിൻ്റെ കഴുത്താവും വെട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് ചോര ചീറ്റിലാണ്. അതുകൊണ്ട് എനിക്കൊന്നും ആ പാട്ട് പിന്നെ എനിക്കിത് പറ്റുള്ളൂ. പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണ് ഞാൻ പെട്ടെന്ന് കിട്ടാണ്ട് വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.